നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അടുത്തൊരു വാർത്ത മുൻ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ താരമായിരുന്ന ബ്രൈറ്റൻ ഒബക്കാറ എന്ന താരത്തിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ് ISL 7 സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെയായിരുന്നു ഈ ഒരു താരത്തിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യുന്നത് താരം ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഉണ്ടായി സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു താരത്തിന് ക്ലബ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരു ഡീല് നടന്നില്ല ഇപ്പോൾ റിപ്പോർട്ടറായ ദേവപ്രിയ ദേബ് ഒരു ഞെട്ടിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവപ്രിയ ദേബ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബ്രൈറ്റൻ ഒബക്കാറ ഇത്തവണ ചെന്നൈ FC ഹീറോ ISL മടങ്ങി വരാൻ അടുത്തിരുന്നു പേപ്പർ വർക്ക് മാത്രമേ പെൻഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഡീലിന്റെ അവസാന നിമിഷം അദ്ദേഹം അത് എതിർക്കുകയായിരുന്നു ചെന്നൈ FC 2022 ജനുവരിയിലും ബ്രൈറ്റൻ ഒബക്കാറയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല ഇതുകൊണ്ടാണ് ബ്രൈറ്റൻ ഒബക്കാറയെ സ്വന്തമാക്കാനായിട്ട് ചെന്നൈ FC സാധിക്കാതെ പോയത് ഈ ഒരു വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം ISL 9 സീസൺ തുടങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാത്രമല്ല ഓപ്പണിംഗ് മാച്ചിൻ്റെ ഭൂരിഭാഗം ടിക്കറ്റുകളും വിറ്റ് തീർന്നിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം അന്നക്കടലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇല്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻബഗൻ മത്സരത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നലെ തന്നെ ഈസ്റ്റ് ഗാലറി ടിക്കറ്റ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിറ്റ് തീർന്നിട്ടുണ്ട് ഇനി വൈകാതെ തന്നെ ടിക്കറ്റുകളൊക്കെ ഉടനെ തന്നെ വിറ്റു തീരുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചുകളിലൊക്കെ സ്റ്റേഡിയം മഞ്ഞക്കടലായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അടുത്തൊരു കാര്യം ഇന്ന് കേരള പ്രീമിയർ ലീഗിലെ ക്വാളിഫയർ മത്സരം നടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഇന്ന് പയ്യന്നൂർ കോളേജിനെ നേരിടും വൈകിട്ട് 4 മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുക എന്തായാലും ഈ ഒരു വാശിയേറിയ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലിക്കൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തിടെ നമുക്ക് വീണ്ടും കാണാം.